അങ്ങനെ രണ്ടായിരത്തി ആറിൽ ഏതാണ്ട് നാൽപ്പതോളം പേരുള്ള ഒരു സംഘത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നത് ജോർദാനിലാണ് ജോർദാനിലെ ക്യൂനേലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങി അന്നത് വലിയ ആകർഷകമായൊരു എയർപോർട്ടൊന്നും ആയിരുന്നില്ല അവിടെ അന്ന് പുതിയ എയർപോർട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംഘത്തിനൊപ്പം അല്ലാതെ ഞാൻ പെട്രയിലേക്കും ജോർദാനിലെ മറ്റു പല കാഴ്ചകളിലേക്കും അന്ന് യാത്ര ചെയ്തു രണ്ടാമത്തെ ദിവസം ഈ സംഘം ഇസ്രായേലിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ബോർഡറിൽ ഇസ്രായേലിലേക്ക് ഈ നാൽപ്പത് പേരുടെ സംഘം കടക്കുന്ന ഒപ്പം തന്നെ ഞാനും കൂടെ കാണണം എങ്കിലും എനിക്കും അങ്ങ് കടക്കാൻ കഴിയും കാരണം ഈ നാൽപ്പത് പേരുടെ ഒരു ലിസ്റ്റായിട്ടാണ് വിസ ഒരു പേപ്പറിൽ അപ്രൂവ് ചെയ്ത് തന്നിരിക്കുന്നത് ആളുകളുടെ പാസ്പോർട്ട് നമ്പരും പേരും എഴുതിയ ഒരു ലിസ്റ്റാണ് അപ്രൂവ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അതിലെൻ്റെ പേരുമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനും ഈ ബസ്സിൽ ചെന്ന് കയറി അതുവരെ ജോർദാൻ്റെ പല കാഴ്ചകളിലേക്കും ബെട്രയിലേക്കൊക്കെ ഞാൻ പോയത് ഞാൻ വേറൊരു കാറിൽ വേറൊരു ഡ്രൈവറോടും വേറൊരു ഗൈഡിനോടും ഒക്കെയാണ് അങ്ങനെ ഈ ജോസ് സ്ലീബ നയിക്കുന്ന സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും ബസ്സിൻ്റെ ഭാഗമായി ബസ്സിൽ കയറി അമ്മാൻ്റെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച് അമ്മാൻ പിന്നിട്ട് പടിഞ്ഞാറൂട്ട് യാത്ര ചെയ്ത് നിരവധി പരന്ന കൃഷിയിടങ്ങളും സുന്ദരമായ ഭൂപ്രദേശങ്ങളും ജനവാസ പ്രദേശങ്ങളും ഒക്കെ പിന്നിട്ട് മരുഭൂമിക്ക് സമാനമായ ഭൂപ്രദേശങ്ങളിലൂടെ ഓടി ഒരു മലയുടെ എത്തുന്നു ഒരു വലിയ മലഞ്ചെരുവിലേക്ക് അതൊരു മലയുടെ ഉയർന്ന ഭാഗമാണ് മൗണ്ട് നെബോ എന്ന് പറയുന്ന ഭാഗമാണത് നെബോ അതിന് ചരിത്രപരമായി പ്രാധാന്യമുണ്ട് ഈ ചരിത്രമെന്ന് ഞാൻ പറയുമ്പോൾ പൂർണ്ണമായും നമ്മുടെ ചരിത്ര പുസ്തകത്തിലെ ചരിത്രം എന്നതിനേക്കാൾ ബിബ്ലിക്കൽ ചരിത്രമായിട്ട് കൂട്ടിക്കൊള്ളണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പറയുന്ന സംഭവങ്ങൾ എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ആ ബൈബിളിലെ സന്ദർഭങ്ങളിൽ കഥാസന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിൽ അല്ലെങ്കിൽ ചരിത്രപരമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സംഭവങ്ങളിലൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഇന്നും ഉണ്ട് അതെല്ലാം അതേ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ഡിസ്റ്റൻസും ആ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഒക്കെ ഏതാണ്ട് തുല്യമാണ് കൃത്യമാണ് അപ്പോൾ നെബോ എന്ന് പറയുന്ന ഒരു മലമുകളിൽ മൗണ്ട് നെബോയുടെ മുകളിൽ ആണ് ഞങ്ങൾ അവസാനമായി ജോർദാൻ്റെ ഭൂഭാഗത്തെത്തി നിൽക്കുന്നത് അവിടെ ഒരു ആശ്രമമുണ്ട് തീർത്ഥാടന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഏതാനും ദേവാലയങ്ങളുണ്ട് അന്ന് അവിടെ ഒരു ദേവാലയത്തിൻ്റെ പണി പൂർത്തിയായി വരികയായിരുന്നു അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് താഴെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇസ്രായേൽ കാണാം ഈ മൗണ്ട് നെബോയിൽ വെച്ചാണത്രേ മോസസ് അന്തിശ്വാസം വലിക്കുന്നത് ദീർഘകാലം നാൽപ്പതോളം വർഷം മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്നു എന്ന് പറയപ്പെടുന്ന ഇസ്രായേൽ നാട്ടിലേക്ക് തൻ്റെ ജനതയെ നയിച്ചു കൊണ്ടുവരുന്ന മോസസ് ഈ മലമുകളിൽ വെച്ച് അങ്ങ് താഴെ ആ വാഗ്ദത്ത ഭൂമി കണ്ടിട്ട് അവിടെ വെച്ച് മരിച്ചു എന്നാണ് വിശ്വാസം അപ്പോൾ അതാണ് ഈ മൗണ്ട് നെബോയുടെ പ്രാധാന്യം അപ്പോൾ മോസസിൻ്റെ സ്ഥലമാണിത് അവിടെ വെച്ചാണ് ജോഷുവയ്ക്ക് ചുമതലയേൽപ്പിക്കുന്നത് ജോഷുവ ഈ ജനത്തെ നയിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആ ഈ ഇസ്രായേൽ മണ്ണിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഇവിടെ വെച്ചാണ് ആ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇസ്രായേൽ കാണാം ഇസ്രായേലിൻ്റെ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾ കാണാം ഇസ്രായേലിൻ്റെ മാത്രമല്ല ജോർദാൻ്റെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രായേലും കിഴക്ക് ഭാഗത്ത് ജോർദാനുമാണ് രണ്ട് രാജ്യങ്ങളിലും ഈ ജോർദാൻ നദിയുടെ തീരം മുഴുവൻ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങളാണ് പച്ചപ്പ് മരുഭൂമിയിലെ പച്ചപ്പിൻ്റെ ഒരു ലോകമാണ് അതായിരിക്കണം അന്ന് തേനും പാലും ഒഴുകുന്ന ഒരു നാട് എന്ന് ഈ പ്രദേശത്തെ കാനാൻ ദേശത്തെ വിശേഷിപ്പിക്കാൻ കാരണം ഏതായാലും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ മലയിറങ്ങുകയാണ് മനോഹരമായ മലമ്പാതയാണ് വളഞ്ഞ് പൊളഞ്ഞ് കരിനാകത്തെ പോലെ കിടക്കുന്ന മലമ്പാത ആ പാതയിലൂടെ ബസ് അതിവേഗം മലയിറങ്ങിക്കൊണ്ടിരുന്നു നിരവധി ഹെയർ പിൻ വളവുകളൊക്കെ പോലുള്ള വളവുകൾ ഇറങ്ങി എന്നാൽ മരുഭൂമിയിലൂടെയാണ് യാത്ര ഒരു അനുഭവമാണ് ഇടയ്ക്ക് ബെദൂവിയൻ ഗോത്രക്കാരുടെ പറ്റങ്ങളെ കാണാം അവരുടെ ആടുകളെ മേയിച്ച് നടക്കുന്ന ബദുക്കളെ കാണാം അതൊക്കെ അവർ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ആട് മേയിച്ച് നടക്കുന്ന ഇടയ ഗോത്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാം അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ താഴ്വാരത്തേക്ക് എത്തുന്നു താഴ്വാരത്തെത്തി കുറേ ദൂരം കൂടി ഓടുമ്പോഴേക്കും നമ്മൾ ഒരു സമതല പ്രദേശത്തേക്ക് എത്തുകയാണ് ഈ സമതല പ്രദേശം ജോർദ്ദാൻ്റെ അതിർത്തി ഭാഗമാണ് അതിലേക്കൂടിയാണ് ജോർദാൻ നദി ഒഴുകുന്നത് ഈ ജോർദാൻ നദി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേലിലേക്ക് എത്തുകയായി അപ്പോൾ കുറേ ദൂരം ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ ഈ കൃഷിയിടങ്ങൾ കൂടുതലും കൃഷി ചെയ്യുന്നത് ഞാനൊന്ന് ശ്രദ്ധിച്ചത് വാഴ കൃഷിയാണ് കൊലച്ചു നിൽക്കുന്ന വാഴ അതെല്ലാം ജോർദാൻ്റെ കൃഷിയിടങ്ങളാണ് അതിന് നടുവിലുള്ള ഹൈവേയിലൂടെ ഓടി ജോർദാൻ്റെ ചെക്ക് പോയിൻ്റ് പിന്നിട്ടു അവിടെ ഇറങ്ങി എന്തൊക്കെയോ പേപ്പറുകളൊക്കെ സമർപ്പിച്ചു ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നില്ല അടുത്തതായി ഇസ്രായേലിൻ്റെ ചെക്ക് പോയിൻ്റിലേക്ക് എത്തുന്നു ഇസ്രായേലിൻ്റെ ചെക്ക് പോയിന്റിലെത്തുമ്പോഴാണ് കഥയൊക്കെ മാറുന്നത് അവിടെ വണ്ടി കൊണ്ട് നിർത്തുന്നു അന്തരീക്ഷമാകെ ഗൗരവം നിറഞ്ഞതായി മാറുന്നു അധികം ഉറക്ക വർത്താനം പറയാൻ പാടില്ല അവിടെ തൂക്കുമായി നിൽക്കുന്ന വളരെ കാർക്കശക്കാരായ കണിശക്കാരായ പട്ടാളക്കാരാണ് നിൽക്കുന്നത് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയുണ്ട് ഈ സ്ത്രീകളുടെ പോലും മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളൊന്നും ചൂടിപ്പോകുന്ന മട്ടിലുള്ള കാർക്കശ്യമാണ് അവരുടെ മുഖത്ത് ആ ഇസ്രായേലി പട്ടാളക്കാരുടെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അവരുടെ ശരീരഭാഷ ഒക്കെ വളരെ പ്രൊഫഷണലായ ഒരു പട്ടാളച്ചിട്ട തന്നെയാണത് അത് എന്തിനേയും നേരിടാനുള്ള കരുത്ത് അവരുടെ മുഖത്ത് സ്ഫുരിക്കുന്നുണ്ട് നമുക്ക് തോന്നും കരുത്തരാണ് വളരെ സ്ട്രാറ്റജിക്കാണ് വളരെ എക്യുപ്ഡാണ് അവരെന്ന് മനസ്സിലാവും നമ്മളെ ഒന്ന് അടിമുടി ഒന്ന് നോക്കും ഓരോ ആളെയും ആ നോട്ടത്തിലൊരു സ്കാനിംഗ് മെഷീനാകത്തോണ്ട് നമ്മൾ കടന്നു പോകുന്ന പോലെയാണെന്ന് തോന്നും അതിൽ ഉറക്ക വർത്താനം പറയുന്നവരുടെ മുഖത്തേക്കൊന്ന് ഒന്ന് നോക്കും അതോടെ അവർ സൈലൻ്റ് ആകും വല്ലാത്തൊരു കമാൻഡിങ് പവറാണ് ഈ പട്ടാളക്കാരുടെ എല്ലാ മുഖത്ത് അത് ഇസ്രായേലിലെ പട്ടാളത്തിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ ഞങ്ങളുടെ ടീം ലീഡർ ഞങ്ങളുടെ ഒരു ഗൈഡ് ഉണ്ട് ഈ ബസ്സിൽ അദ്ദേഹം ഞങ്ങളുടെ പേപ്പറൊക്കെ ആയിട്ട് ചെക്ക് പോയിൻറ്റിൽ ചെന്നു ആദ്യം എന്തൊക്കെയോ പ്രവൃത്തി ചെയ്തു അതിനുശേഷം ഞങ്ങളോട് എല്ലാവരും പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടു എല്ലാവരും അവനവൻ്റെ ബാഗുമായിട്ട് വേണം ഇറങ്ങാൻ ബസ്സിൻ്റെ അടിയിലെ ലഗേജ് റാക്കിൽ ഈ ബാഗുകളെല്ലാം ഉണ്ട് അവനവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഒരു വിമാനത്താവളത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും പൂർത്തിയാക്കണം അതായത് ബാഗ് സ്ക്രീൻ ചെയ്യണം അതിനകത്ത് സ്ഫോടക വസ്തുക്കളോ ഇല്ലീഗലായ വസ്തുക്കളോ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം അത് മെഷീനകത്തൂടെ മാത്രം വിട്ടാൽ പോരാ ഈ പട്ടാളക്കാരെ പോലെ വലിയ ഗൗരവ മുഖത്ത് കാണിക്കുന്ന കുറേ നായ്ക്കളുണ്ട് അവിടെ അവർ വന്ന് ഈ ബാഗ് എല്ലാം നോക്കും അതിൽ ഏതെങ്കിലും ഒരു പട്ടി ഒന്ന് കുറച്ചാൽ അന്ന് നമ്മുടെ അന്ത്യമാണ് നമുക്ക് തോന്നിപ്പോകും കാരണം ഒരുത്തം കുറച്ചാൽ അതിൻ്റെ അർത്ഥത്തിനകത്ത് എന്തോ അപകടം പിടിച്ച സാധനം ഉണ്ടാവും പിന്നെ അവൻ പിന്നെ ആ ബോർഡർ കിടന്നപ്പുറത്തോട്ട് പോവില്ല വിറച്ചാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഇസ്രായേലിലേക്ക് അതുപോലൊരു പരിശോധന എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെയെങ്കിലും ഒരു ചെക്ക് പോയിൻ്റ് ഞാൻ കടന്നിട്ടുണ്ടെന്ന് അമേരിക്കയെ പോലും ഇല്ല ഏതായാലും ഈ ലഗേജ് പരിശോധന കഴിഞ്ഞ് നമ്മളുടെ സെ നമ്മളെ സെക്യൂരിറ്റി പരിശോധന ശരീരം മുഴുവൻ പരിശോധിക്കുന്നു നമ്മളെ മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കടത്തിവിടുന്നു അതിനുശേഷം വീണ്ടും ഫ്രിസ്കിംഗ് ഉണ്ട് പിന്നെ ഇമിഗ്രേഷൻ പരിശോധനയാണ് നമ്മളെ പാസ്പോർട്ട് ഒത്തു നോക്കുന്നു ഈ ലിസ്റ്റുമായിട്ട് നമ്മൾ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നു ഫോട്ടോയുമായിട്ട് ഒത്തു നോക്കുന്നു പിന്നെ കടത്തി വിടുന്നു ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ നീണ്ട നീണ്ടൊരു പ്രോസസ്സായിരുന്നു ഈ നാൽപ്പത് പേരുടെ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും അപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങി പിന്നെ ഞങ്ങൾ വീണ്ടും ഈ ബസ്സിനെ പരിശോധിക്കുന്ന അതിനേക്കാൾ ദീർഘമായ ഒരു പ്രോസസ്സാണ് ബസ്സിനകം അതിൻ്റെ ലഗേജ് വയ്ക്കുന്ന ഭാഗം ഇതൊക്കെ പരിശോധിച്ച് ഇസ്രായേലിനകത്തേക്ക് അങ്ങനെ ഞങ്ങൾ കയറുന്നു പിന്നെ വീണ്ടും യാത്രയാണ് കുറേ ദൂരം ജോർദാൻ നദിയുടെ തീരത്തു കൂടി ഓടി ജോർദാൻ ഗലീലി തടാകത്തിൻ്റെ തീരത്തുകൂടെ തേക്ക് പ്രവേശിക്കുന്നു ആ സമയത്ത് വഴിയിൽ എന്തോ ഒരു ബ്ലോക്ക് എന്തോ ഒരു സ്ഫോടനം ഉണ്ടായതിനെ തുടർന്നോ മറ്റോ ഉണ്ടായ ഒരു പരിശോധന നടക്കുകയാണ് അപ്പോൾ വഴിയിൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് പരിശോധന നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ വളരെ ക്ഷീണിച്ച് മടുത്താണ് തിബേരിയാസിലെ ഹോട്ടൽ സോളമനിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത് തിബേരിയാസ് എന്ന ചരിത്ര പ്രസിദ്ധമായ ചരിത്രം സ്പന്ദിക്കുന്ന ഒരു നഗരം ഗലീലി കടലിൻ്റെ തീരത്തെ പ്രധാന പട്ടണമാണ് തിബേരിയാസ് തിബേരിയാസ് പട്ടണത്തിലാണ് അന്നത്തെ ഞങ്ങളുടെ ഉറക്കം അന്നത്തെ ഞങ്ങളുടെ വിശ്രമം ഹോട്ടൽ സോളമൻ എന്ന് പറയുന്നത് മലയുടെ മുകളിൽ അല്ല ഈ ഗലീലി തടാകത്തിൻ്റെ തീരത്തെ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഹോട്ടലാണ് അവിടെ നിന്നാൽ എൻ്റെ മുറിയിലിരുന്നാൽ അതിമനോഹരമായൊരു കാഴ്ചയാണ് ഈ ഗലീലി തടാകം കാണാം തടാകത്തിൻ്റെ തീരത്തെ തിബേരിയാസ് പട്ടണത്തിൻ്റെ വിളക്കുകളെല്ലാം തെളിഞ്ഞു നിൽക്കുന്നത് കാണാം അതിമനോഹരമായൊരു കാഴ്ചയാണ് നടുക്ക് ഒരു തളിക പോലെ അതിവിസ്തൃതമായ ഗലീലി തടാകം കാണാം ഗലീലി കടലെന്നോ ഗലീലി തടാകം എന്നൊക്കെ പറയുന്ന ആ ചരിത്രം കടന്നുപോയ തടാകം ഒരു രണ്ടായിരം വർഷം മുമ്പ് മനുഷ്യർ ജീവിച്ച് ചരിത്രം രചിച്ച് കടന്നുപോയ ജലാശയം അതിൻ്റെ തീരത്തെ ജനപദങ്ങൾ ആ ജനാലയിലൂടെ ഈ കഥകൾ ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ആ ജനൽ തുറന്നിട്ട് ഗലീലി തടാകത്തിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റുകയറ്റ് ഞാൻ കിടന്നുറങ്ങി പിന്നെ രാവിലെ ഉണർന്നതും ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് രസകരമായ കാഴ്ച നല്ല തണുപ്പുള്ള കാലഘട്ടമായിരുന്നു ഞാൻ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡാണ് റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ജോസിനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ഇന്നു മുതൽ എനിക്ക് സ്വതന്ത്രം അടുത്ത ആറ് ദിവസം എനിക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ളൊരു വാഹനം അറേഞ്ച് ചെയ്ത് തരണം അപ്പം ജോസിനോട് ചോദിച്ചു വണ്ടി വെത്തിയോ ഇപ്പോൾ അവർ പറഞ്ഞ് കാത്തിരിക്കാൻ പറഞ്ഞു അരമണിക്കൂറിനാൻ വണ്ടി വരും എനിക്ക് വേണ്ടി ഒരു ഡ്രൈവറെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൻ്റെ ലോബി വന്ന് കാത്തിരിക്കുകയാണ് ഇത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ജോസ് ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വന്നു കുറ്റിത്താടി ഒക്കെ വളർന്നു തുടങ്ങിയിരിക്കുന്ന പറ്റ മുടിയൊക്കെ വെട്ടിയ ഒരു ഉരുണ്ട ഒരു മനുഷ്യൻ അത്യാവശ്യം തടിയൊക്കെയുള്ളൊരു മനുഷ്യൻ അദ്ദേഹം ചിരിക്കാൻ നന്നായി ഒരു മനുഷ്യൻ അങ്ങനെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ഡ്രൈവർ ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ബാസ് ഞാൻ അദ്ദേഹത്തിന് ക്ഷയിക്കാൻ കൊടുത്തു ചിരിക്കാൻ വലിയ മടിയാണ് അദ്ദേഹത്തിന് ഇന്ന് പോകേണ്ട റൂട്ട് എന്തൊക്കെയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ചർച്ച ചെയ്തു അവ ജോസിനും അറിയാം ഏത് വഴിയിലൂടെയൊക്കെയാണ് പോകേണ്ടതെന്ന് അപ്പോൾ ആദ്യം തിബേരിയാസിൻ്റെ പരിസരത്തെ ചില കാഴ്ചകളുണ്ട് തിബാരിയസിലെ ചില പഴയ കോട്ടകളുണ്ട് ഒരു മാർക്കറ്റുണ്ട് ഇതൊന്നും നമ്മുടെ കൂടെയുള്ള ടൂ പിൽഗ്രിംസ് തീർത്ഥാടകർ പോകുന്നതല്ല കൂടാതെ ഇപ്പോൾ തീർത്ഥാടകർ സാധാരണഗതിയിൽ പോകുന്ന കുറേ സ്ഥലങ്ങളുമുണ്ട് ഈ തിബേരിയാസിൻ്റെ സമീപത്ത് തന്നെ ഈ ഗലീലിക്കടലിൻ്റെ തീരത്താണ് യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ അങ്ങനെ ഞാനും അബ്ബാസും കൂടെ യാത്ര ആരംഭിച്ച എൻ്റെ ലാ ബാഗൊക്കെ മുറിയിൽ നിന്നെടുത്തു അതെല്ലാം കാറിൻ്റെ പിന്നിൽ വെച്ചു ഒരു ബെൻസ് മെസ്സസ് ബെൻസ് കാറുമായിട്ടാണ് അബ്ബാസ് വന്നിരിക്കുന്നത് ആ കാറിലാണ് പിന്നെ ഞങ്ങളുടെ യാത്ര അപ്പോൾ എനിക്ക് പൊതുവേ ഈ ഇത്തരത്തിലുള്ള സെഡാൻ കാറുകളിൽ യാത്ര ചെയ്യുന്നതിനോട് താല്പര്യമില്ല കാരണം ഷൂട്ട് ചെയ്യാൻ എപ്പോഴും നല്ലത് അല്പം ഉയരമുള്ള എസ് യു വി പോലുള്ള കാറുകളിൽ ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിത്തിരി ഹൈ ആയങ്കളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇദ്ദേഹത്തെ ഈ കാറ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു മടി കംഫർട്ടബിൾ ആയിരിക്കും പക്ഷേ കംഫർട്ടല്ല നമ്മുടെ ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ തിബേരിയാസിൽ നിന്ന് യാത്ര ആരംഭിച്ചു അപ്പോൾ ആദ്യം തന്നെ തിബേരിയാസ് കോട്ട കണ്ടിട്ട് പോകാം എന്ന് അബ്ബാസ് പറഞ്ഞു തിബേരിയാസ് കോട്ടയുടെ സമീപത്ത് പോയി ഈ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും അതായത് രണ്ടായിരം കൊല്ലം മുമ്പും ഈ തിബേരിയാസ് വലിയൊരു പട്ടണമാണ് ഗലീലി തീരത്തെ പ്രധാന പട്ടണം അന്നും ഇതാണ് യേശുവിൻ്റെ കാലത്ത് അതായത് രണ്ടായിരം വർഷം മുൻപ് റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് ഈ പ്രദേശങ്ങളെല്ലാം ഇസ്രായേൽ പൂർണ്ണമായും റോമിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ടാണ് യേശു ഉണ്ടായിരുന്ന കാലത്ത് റോമൻ പടയാളികളും റോമൻ ഭരണാധികാരികളും റോമൻ സംസ്കാരവും റോമൻ നാണയങ്ങളും റോമൻ ജീവിതവും ഒക്കെ അവിടെ പ്രാബല്യത്തിലുണ്ടായിരുന്നത് അക്കാലത്ത് റോമിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നത് ഇസ്രായേലികളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ റോമിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരു മിശിഹ എന്നെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പല മിശിഹകൾ മിശിഹ എന്ന് പറയുന്ന ഒരാളല്ല യേശുക്രിസ്തു മാത്രമല്ല അതിനു മുമ്പ് നിരവധി മിശിഹാകൾ അവർക്കുണ്ടായിട്ടുണ്ട് ഞാനാണ് നിങ്ങളുടെ മിശിഹ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് പലരും വരുമായിരുന്നു ഇങ്ങനെ വന്നവരെയൊക്കെ റോമൻ ഭരണാധികാരികൾ പിടികൂടുകയും അവരെയൊക്കെ ശിക്ഷിക്കുന്ന രീതി കുരിശിൽ തറച്ച് കൊല്ലുക എന്നതുമായിരുന്നു അത് യേശു ക്രിസ്തുവിനെ മാത്രമല്ല കുരിശിൽ തറച്ചു കൊന്നതെന്നും യേശു ക്രിസ്തു മാത്രമല്ല മിശിഹ എന്നറിയപ്പെട്ടതെന്നുംമാണ് എനിക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇതിൽ ഡെപ്തിൽ പരിശി നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ കഥകളെല്ലാം മനസ്സിലാക്കുന്നത് ജൂതന്മാരുടെ ചരിത്രവും ഇസ്രായേലിൻ്റെ ചരിത്രവും ഒക്കെ വലിയ ആവേശം നിറഞ്ഞൊരു കഥയാണ് അതുകൊണ്ടാണ് ജൂതൻ എന്നൊരു പരമ്പര തന്നെ സഫാരി പത്തിരുന്നൂറ് എപ്പിസോഡുകളായി സംപ്രേഷണം ചെയ്തത് ആ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുന്നത് നല്ലതാണ് അതിൻ്റെ സി ഡളും ഡി വി ഡികളും നമ്മൾ പുറത്തിറക്കുന്നുണ്ട് ഈ ജൂതൻ എന്ന പരമ്പരയിൽ ഈ ജൂതൻ എന്ന വിഭാഗം എങ്ങനെ വളർന്ന് അടിമത്തത്തിൽപ്പെട്ടു അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു വീണ്ടും പലതവണ അടിമത്തത്തിലേക്ക് പോയി എങ്ങനെ അവരുടെ രാജ്യങ്ങളും നഗരങ്ങളും തകർക്കപ്പെട്ടു വീണ്ടും എങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള ദീർഘമായ ആവേശകരമായ ദുരന്തം നിറഞ്ഞ പ്രതിസന്ധികളുടെ ആഴക്കടകലുകളിൽ മുങ്ങിപ്പോയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എരിഞ്ഞടങ്ങിയ അവരുടെ ഒരു ദീർഘചരിത്രം വിവരിക്കുന്നുണ്ട് അതൊരു ലോകത്ത് അങ്ങനെ അനുഭവങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു ജനസമൂഹം വേറെയുണ്ടോന്ന് സംശയമാണ് ഇന്ന് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമാണെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള വലിയൊരു ഒരു ഒരു രാഷ്ട്രമായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നാടിൻ്റെ ഉൾത്തിടിപ്പുകൾ തേടിയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് അപ്പോൾ തിബേരിയാസ് എന്ന് പറയുന്നത് അക്കാലത്തെ അങ്ങനത്തെ ഗലീലിയ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന പട്ടണമാണ് അതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കടൽ തീരത്ത് നിന്ന് ഗലീലി കടലിൻ്റെ ഗലീലി തടാകത്തിൻ്റെ തീരത്ത് നിന്നുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഗലീലി തടാകത്തിന് ചുറ്റും കുന്നുകളാണ് ഒരു വശത്ത് ഗോലാൻ കുന്നുകൾ കിഴക്ക് വശത്ത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് തിബേരിയാസ് എന്ന പട്ടണം വടക്ക് ഭാഗത്തായിട്ട് കഫർണാമുണ്ട് അങ്ങനെ പല പട്ടണങ്ങളും ചെറിയ ചെറിയ പട്ടണങ്ങളുണ്ട് കഫർണമൊന്നും ഇന്നും വലിയൊരു പട്ടണമായിട്ട് അവശേഷിക്കുന്നില്ല അബ്ബാസ് ഒരു പാലസ്തീനിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല പാലസ്തീൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു വീക്ഷണം കൂടി എനിക്ക് ഈ നാടിനെക്കുറിച്ച് കിട്ടുന്നു ഇസ്രായേലിൻ്റെ ടൂറിസം ആയെങ്കിലും തീർത്ഥാടന ആയെങ്കിലും ചരിത്രപരമായ ആങ്കിളുകളിലും മാത്രമല്ല പാലസ്തീനി ആയെങ്കിലും പോലുമുള്ള ഒരു പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യങ്ങളെന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ ഈ അബ്ബാസിനെ എനിക്ക് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അബ്ബാസിനോട് ചോദിച്ചു അബ്ബാസ് എവിടെ നിന്നാണ് വരുന്നത് ജെറുസലേമിന് സമീപത്തുള്ളൊരു സ്ഥലത്ത് നിന്നാണ് അബ്ബാസ് വരുന്നത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അപ്പോൾ അബ്ബാസിന് ആദ്യം എന്നെ ഒരു സംശയമുണ്ട് അതായത് ഞാൻ ഈ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കാരണം ഭയമുണ്ട് ഇവർക്കൊക്കെ ഞാൻ ഏത് പക്ഷത്താണ് എന്നതായിരിക്കും ആദ്യം അദ്ദേഹത്തിനുണ്ടായ ഒരു സംശയം അതൊന്നും വിട്ടു പറയാതെയാണ് അബ്ബാസ് ഇരിക്കുന്നത് കൊള്ളാം കുഴപ്പമൊന്നുമില്ല നന്നായി പോകുന്നു എന്ന എങ്ങും തൊടാത്ത മറുപടികളാണ് എനിക്ക് കിട്ടുന്നത് പിന്നീട് ഞാൻ ചോദിച്ചു അബ്ബാസ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള കേരളം എന്ന് പറയുന്നൊരു സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് എനിക്കറിയാം ഇവിടെ സംഘർഷഭരിതമാണ് കാര്യങ്ങൾ എന്ന് അതിൻ്റെ കാരണങ്ങളും എനിക്കറിയാം പലസ്തീനികൾ നേരിടുന്ന പ്രശ്നങ്ങളും എനിക്കറിയാം യസ് ആർ എന്ന നിങ്ങളുടെ നേതാവ് ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഇന്ത്യ എക്കാലത്തും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്നുകൂടിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് തന്നെ കണ്ടാൽ മതി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അബ്ബാസ് പയ്യെ പയ്യെ മനസ്സ് തുറന്നോടും അബ്ബാസ് പറഞ്ഞു ഇവിടെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ ആദ്യത്തെ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അബ്ബാസ് കാറും കൊണ്ട് ഈ തിബേരിയാസിൻ്റെ ഒരു മാർക്കറ്റ് പ്രദേശത്തേക്ക് വണ്ടി വിട്ടു മാർക്കറ്റിൻ്റെ പരിസരത്ത് ആളുകൾ വരുന്നു പോകുന്നു കച്ചവടം നടത്തുന്നു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിനൊരു പാശ്ചാത്യ സംവിധാനങ്ങളുടെ ഒരു അടുക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തിബേരിയാസിൻ്റെ തീരത്ത് പലസ്തീൻ ആയിരുന്ന കാലത്ത് ധാരാളം മുസ്ലിംസൊക്കെ ഉണ്ടായിരുന്നൊരു നഗരമായിരുന്നത്ര അവിടെ ഇന്ന് ഈ കാർ പോയി നിൽക്കുന്നത് അടച്ചുപൂട്ടിയ ഒരു മോസ്കിൻ്റെ മുന്നിലാണ് അദ്ദേഹം പറഞ്ഞു ഇതാണ് ആദ്യത്തെ നിങ്ങൾക്ക് തരാനുള്ള മറുപടി കണ്ടോ പൂട്ടിയിട്ടിരിക്കുന്നു ഇവിടെ നിന്ന് മുസ്ലിംസ് എല്ലാവരും പിൻവാങ്ങിയിരിക്കുന്നു അവരെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഈ മോസ്ക് തന്നെ അടച്ച് പൂട്ടിയിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് ഞാൻ കൂടുതലൊന്നും പറയാതെ സാഹചര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങിക്കിട്ടുണ്ടാവുമല്ലോ ഞാൻ ആ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു വീണ്ടും യാത്ര ആരംഭിച്ചു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ചരിത്രത്തിന് പല മുഖങ്ങളുണ്ട് ചരിത്രം ദീർഘമായൊരു കാലത്തിൻ്റെ കഥയാണ് നമ്മൾ പലപ്പോഴും ചരിത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്തെ ഒരു പ്രത്യേക രീതിയിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യും അവിടെ ഒരു വില്ലനുണ്ടാവും അവിടെ ഒരു നായകനുണ്ടാവും എന്നാൽ കുറച്ച് എടുത്ത് മാറ്റി നോക്കിയാൽ നമുക്കൊന്നു മനസ്സിലാവും നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് കണ്ട ആ കാലഘട്ടത്തിലെ വില്ലൻ ഇവിടെ നായകനായിരുന്നു എന്നും അവിടുത്തെ നായകൻ ഇവിടെ വില്ലനായിരുന്നു എന്നും വീണ്ടും കുറച്ച് പിന്നിലേക്കുള്ളൊരു കാലം എടുത്ത് നോക്കിയാൽ നമുക്ക് മറ്റൊന്ന് മനസ്സിലാവും ഇതെല്ലാം വീണ്ടും തിരിഞ്ഞിരിക്കുന്നതായി അപ്പോൾ നമ്മൾ ചരിത്രത്തെ അപന അപഗ്രഹിക്കേണ്ടത് ഒരു പ്രത്യേക കാലഘട്ടത്തെ എടുത്തിട്ടല്ല ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ എടുത്തിട്ടോ അൻപത് വർഷത്തെ എടുത്തിട്ടോ നൂറ് വർഷത്തെ എടുത്തിട്ടോ ആവരുത് ചരിത്രത്തെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അപഗ്രഹിക്കുമ്പോഴാണ് ശരിയായ വസ്തുതകൾ നമുക്ക് മനസ്സിലാവുക ചരിത്രത്തെ പഠിക്കേണ്ടത് അങ്ങനെയാണ് ഇന്ത്യ എന്ന ഭൂപ്രദേശത്തിൻ്റെ മാത്രം ചരിത്രം എടുത്തിട്ടല്ല ഇന്ത്യയുടെ ചരിത്രം എടുക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ന് അധിവസിക്കുന്ന ജനങ്ങൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് വന്നവരാണ് എന്നുകൂടി അപഗ്രഹിക്കേണ്ടതുണ്ട് ചരിത്രം എന്നത് കൂടി ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ദീർഘമായ യാത്രകൾ നിരന്തരമായ യാത്രകൾ നൂറ്റാണ്ടുകളുടെ പിന്നിലേക്കും മുന്നിലേക്കുമുള്ള ചിന്തകൾ അതിലൂടെയുള്ള സഞ്ചാരം ഇതൊക്കെയാണ് നമ്മളിലെ യഥാർത്ഥ ചരിത്ര അന്വേഷിയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ യഥാർത്ഥ ചരിത്രബോധം ബോധം ഉണർത്തുന്നത് അപ്പോൾ അബ്ബാസിൽ നിന്ന് കിട്ടുന്ന വിവരവും അബ്ബാസിന് മുൻപും അതിനു മുൻപുമുള്ള തലമുറകളിൽ നിന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ ചരിത്രത്തിൽ നിന്നുമൊക്കെ നമ്മൾ ശേഖരിക്കുന്നതോടെ ചേർത്ത് അവഗ്രഹിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെയും ശരിയായ ചരിത്രം നമുക്ക് ലഭിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ പക്വതയാർന്ന ഒരു ചരിത്രകാരനായി മാറുന്നത് ചരിത്രത്തെ പക്വതയോടെ സമീപിക്കുന്ന ഒരാളായി മാറുന്നത് അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഗലീലി കടലിൻ്റെ തീരത്തു യാത്ര ചെയ്ത് മൗണ്ട് ഓഫ് ദ ബീറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്ന മലയുടെ മുകളിലേക്കാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ മല അവിടേക്ക് പോകുമ്പോൾ ഈ തീരത്ത് മുഴുവൻ കാണുന്നത് കൃഷിയിടങ്ങളാണ് ഇസ്രായേലിൻ്റെ മനോഹരമായ കൃഷിയിടങ്ങൾ ഇസ്രായേലിലെ കൃഷിയെക്കുറിച്ച് പറയാതെ തരവില്ല ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതാണ്ട് പടിഞ്ഞാറിന് ഇസ്രായേൽ മുഴുവൻ തരിശായ മരുഭൂസമാനമായ ഭൂപ്രദേശങ്ങളായിരുന്നു ഗലീലി തടാകത്തിൽ ശുദ്ധജലമുണ്ട് ജോർദാൻ നദിയിലൂടെ ശുദ്ധജലം ഒഴുകി ചാവുകടലിൽ ചെന്ന് പതിക്കുന്നുണ്ട് പക്ഷേ അതിനെ ശാസ്ത്രീയമായി കൃഷിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്തി ഇസ്രായേലിനെ ആകെ അതിഗംഭീരമായ പച്ചപ്പിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഒരു മണ്ണാക്കി മാറ്റിയതിൽ ഈ ജൂതന്മാരെ നമിച്ചേ പറ്റൂ കാരണം ഡ്രിപ്രിഗേഷൻ പോലെ ടിഷ്യൂ കൾച്ചർ പോലെ ഏറ്റവും ആധുനികമായ കാർഷിക സങ്കേതങ്ങളിലൂടെ ഇസ്രായേലിനെ അത്ഭുതകരമായ ഒരു ഭൂമിയാക്കി മാറ്റിയവർ അതിൻ്റെ കാഴ്ചകളാണ് ഈ വഴിയിരിക്കൽ മുഴുവൻ നമ്മൾ കാണുന്നത് നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ അതിൽ ഞാൻ കടന്നുപോയ ഭാഗത്ത് മുഴുവൻ വാഴ കൃഷിയാണ് നടക്കുന്നത് ഈ വാഴത്തോട്ടങ്ങൾ മുഴുവൻ പന്തലിട്ടിരിക്കുകയാണ് അതായത് വല കൊണ്ടുള്ള ഒരു തരം പന്തലിട്ട് അതൊക്കെ ഈ പന്തലെന്നു പറഞ്ഞാൽ തട്ടിക്കൂട്ട് പന്തലൊന്നുമല്ല വളരെ പ്രൊഫഷണലായ ഒരു ഫാക്ടറി നിർമ്മിച്ചിരിക്കുന്നത് പോലെയാണ് ഈ പന്തലി പോലും സൃഷ്ടിച്ചിരിക്കുന്നത് അതൊരു വാഴയുടെ ഒരു കൃഷി കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റുമെന്ന് എനിക്ക് അത്ഭുതമായി അത്ര പെർഫെക്റ്റാണ് പന്തലുകൾക്കകത്ത് വാഴ കൊലച്ച് 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 നിൽക്കുന്നത് അങ്ങ് നോക്കത്താ ദൂരം നമുക്ക് കാണാം അതായത് ഇസ്രായേൽ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് സ്വയം പര്യാപ്തമായി പര്യാപ്തമായത് മാത്രമല്ല പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള പലതും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു ശക്തി കൂടിയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു ആ അത്ഭുതപ്പെടുത്തുന്ന കൊതിപ്പിക്കുന്ന ആ കാഴ്ചകളിലൂടെ അതിമനോഹരമായ ഹൈവേകളിലൂടെ ഓടി ഒരു കന്ന് കയറി നമ്മൾ ഗിരിപ്രഭാഷണത്തിൻ്റെ മലയിലേക്ക് എത്തുന്നു അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നടന്ന ഓരോ സ്ഥലവും ഇന്ന് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അതൊക്കെ ഓരോ ക്രിസ്തീയ സഭകളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് ചിലത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾ നടത്തുന്നുണ്ട് ചിലത് റോമൻ കത്തോലിക്ക സഭകൾ നടത്തുന്നുണ്ട് ചിലത് അർമേനിയൻ സഭകൾ നടത്തുന്നുണ്ട് അങ്ങനെ പല കമ്മ്യു സഭകൾ ലോകത്തിലെ വിവിധ ക്രിസ്ത്യൻ സഭകളാണ് ഇതിനെ അതിൻ്റെ സംരക്ഷകരെ ആ സ്ഥലത്തിൻ്റെ കസ്റ്റോഡിയൻ അവരാണ് അതിനെ സംരക്ഷിക്കുന്നവരാണ് അവിടെ ചെല്ലുന്നതിനുള്ള ചിലയിടത്ത് എൻട്രൻസ് ഫീസുണ്ട് പലയിടത്തും എൻട്രൻസ് ഫീസ് ഇല്ല പക്ഷേ അവിടെ ചില സുവനീറുകൾ കൊന്ത പിന്നെ എന്താണ് ശില്പങ്ങൾ ഇത് ഒക്കെ വിറ്റ് അവരതിനുള്ള വരുമാനം കണ്ടെത്തുന്നുണ്ട് പിന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു സംഭാവനകൾ അവിടേക്ക് ഒഴുകുന്നുണ്ട് നമ്മളെപ്പോലുള്ള തീർത്ഥാടകരല്ല കൂടുതലും അവിടേക്ക് സംഭാവനകൾ നൽകുന്നത് പാശ്ചാത്യ തീർത്ഥാടകരെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വരുന്ന സമ്പന്നരായ റിട്ടയർഡായ ആളുകൾ ആയിരക്കണക്കിന് ഡോളർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് അതാണ് അതിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനുള്ള പ്രധാന വരുമാന സ്രോതസ്സ് അങ്ങനെ ഈ ഗ്രിപ്രഭാഷണത്തിൻ്റെ മലയിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഫ്രാൻസിസ്കൻ സമൂഹം പണിയിച്ചിരിക്കുന്ന ഒരു ദേവാലയമുണ്ട് ഒരു വൃത്താകാരത്തിലുള്ള ദേവാലയം അവിടെ ഒരു ധ്യാനത്തിൻ്റെ കേന്ദ്രമാണ് അതായത് അവിടെ വിശാലമായ ഉദ്യാനങ്ങളുണ്ട് അവിടെ താഴ്വാരത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗലീലി തടാകം അവിടെയും കാണാം അതിനു ചുറ്റും കൃഷിയിടങ്ങൾ കാണാം അതിശാന്തമായ സുന്ദരമായൊരു ഭൂപ്രദേശം ഈ കുന്നിൻ ചെരുവിൽ പലയിടത്തും ബെഞ്ചുകൾ പണിതിട്ടിട്ടുണ്ട് ചെറിയ ചെറിയ സംഘങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ തീർത്ഥാടകർ അവിടെ പത്തോ പതിനഞ്ചോ ഇരുപതോ പേരുടെ സംഘങ്ങൾ അവിടെ വന്ന് ഞങ്ങൾ ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവിടെ ചെന്ന് കണ്ടു കാഴ്ചകൾ കണ്ടു ഷൂട്ട് ചെയ്തു തിരിച്ചു അല്ല ചില ദിവസങ്ങളോളം അവിടെ താമസിച്ച് ധ്യാനിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾ മാറ്റി വെച്ച് അവരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾക്കെല്ലാം അയവ് കിട്ടുന്ന മട്ടില് ബൈബിൾ സന്ദർഭങ്ങളിൽ ലയിച്ചിരുന്ന് അവർ ധ്യാനിക്കുന്ന സ്ഥലങ്ങൾ ഈ കാറിൽ ഞാൻ ഈ മല കയറുമ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇവിടെ വലിയ സംഘർഷ പ്രദേശമൊക്കെയാണ് ശരിയാണ് ഇസ്രായേലും പാലസ്തീനുമായി അല്ലെങ്കിൽ മുസ്ലിംസും ജൂതന്മാരുമായും അത്ര നല്ല സ്നേഹത്തിലൊന്നുമല്ല വലിയ സംഘർഷം പലപ്പോഴും ഉടലെടുക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങളൊക്കെ പോലും ഉണ്ടാകാറുന്നു എങ്കിലും ഇപ്പോഴും ഇത്രയേറെ ടൂറിസ്റ്റുകൾ ഈ രാജ്യത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത്രയും സംഘർഷ പ്രദേശത്തും ഇങ്ങനെയാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്നത് ടൂറിസം ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല എത്ര സംഘർഷം ഉണ്ടാകുമ്പോഴും ടൂറിസ്റ്റുകളുടെ ഒഴുക്കിനെ അത് ബാധിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ അബ്ബാസ് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുമുണ്ട് ആഭ്യന്തരമായ ഒത്തിരി സംഘർഷങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ട് കൂട്ടിലും ഒരു കാര്യം ഉറപ്പുവരുത്തും വരുന്ന ഒരു ടൂറിസ്റ്റിനും ഒരു നേർത്ത പരിക്ക് പോലും പറ്റുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും അവരുടെ ഒരു വാഹനത്തിനും ഒരു പരിക്ക് പറ്റുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും ഞങ്ങൾ സംഘർഷമൊക്കെ ഉണ്ടാക്കും പക്ഷേ അതിൻ്റെ പേരിൽ ഈ വരുന്ന ഒരു ടൂറിസ്റ്റിനും ഈ ഒരു തീർത്ഥാടകർക്കും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാറില്ല അതാണ് വിജയം എന്ന് പറയുന്നത് അതായത് ഒരു യുദ്ധമുഖത്താണ് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ഇസ്രായേലും പാലസ്തീനും ആ യുദ്ധമുഖത്ത് പോലും പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾക്ക് വരാം അവരുടെ തീർത്ഥാടനം നടത്താം അവരുദ്ദേശിച്ച ഷെഡ്യൂളിൽ യാത്രകൾ ചെയ്യാം ഹർത്താലില്ല ബന്ദില്ല സമരമില്ല ബോംബ് സ്ഫോടനം ഇതൊന്നും ഈ തീർത്ഥാടകരെ ബാധിക്കാത്ത മട്ടിൽ പ്രൊഫഷണലായ യുദ്ധം നടക്കുന്നു എന്ന് പറയുന്നതാണ് ആധുനിക കാലത്തെ ഇവരുടെ വിജയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നിട്ട് മറ്റൊരു കാര്യം കൂടി അബ്ബാസ് ഇവിടെ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തന്നു ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ സുവനീറുകൾ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് അതും ഈ പള്ളി വക സ്ഥാപനമാണ് കുരിശ് കൊന്ത യേശുവിൻ്റെ രൂപം കന്യാമറിയത്തിൻ്റെ രൂപം ഇങ്ങനെ നിരവധി രൂപങ്ങൾ അത് പലത് ഒലിവ് തടിയിൽ കൊത്തിയെടുത്തത് ചിലത് കല്ലിൽ കൊത്തിയെടുത്തത് ഒക്കെ അതിമനോഹരങ്ങളാണ് പെർഫെക്ഷൻ അപാരമാണ് എന്നിട്ട് അബ്ബാസ് പറഞ്ഞു ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയുമോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഏതെങ്കിലും കുടിൽ വ്യവസായമായിരിക്കാം കുടിലി വ്യവസായം തന്നെ ഇതിൽ തൊണ്ണൂറ് ശതമാനവും നിർമ്മിക്കുന്നത് ഇവിടുത്തെ മുസ്ലിംസാണ് ഈ ഇസ്രായേലിലെയും പാലസ്തീനിലെയും നൂറുകണക്കിന് മുസ്ലിം കുടുംബങ്ങളാണ് ഇത്തരം ഭക്തവസ്തുക്കൾ നിർമ്മിച്ച് ഉപജീവനം നടത്തുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ പറയൂ ഞങ്ങൾ ഈ തീർത്ഥാടകർക്കെതിരെ ഞങ്ങളുടെ ഈ വരുമാന സ്രോതസ്സിനെതിരെ ഞങ്ങൾ യുദ്ധം നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതാണ് യുക്തിബോധത്തോടെയുള്ള യുദ്ധം എന്ന് എനിക്ക് തോന്നി വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടർന്നു ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ മലയിൽ നിറഞ്ഞ ഞങ്ങൾ തബ്ഗ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകുന്നത് തബ്ഗ ഗലീലി ഗലീലിക്കടലിൻ്റെ തീരത്തെ തീരത്ത് തന്നെയുള്ള ഒരു ചെറിയ പട്ടണമാണ് അതൊരു പുരാതന നഗരമായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ചരിത്ര അവശേഷിപ്പുകൾ പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ വീടുകളുടെ ഭാഗങ്ങൾ ഒക്കെ നമുക്ക് കാണാം അവശേഷിക്കുന്ന കല്ലുകളൊക്കെ ഉണ്ട് അതിലൂടെ നടന്ന് നമ്മൾ തബ്ഗയിലെ ഒരു പള്ളിയുടെ മുറ്റത്തേക്കാണ് ചെല്ലുന്നത് അവിടെയും ഒരു പള്ളിയുണ്ട് ആ പള്ളി ഒരു മൊണാസ്ട്രി പോലെ സംരക്ഷിച്ചിരിക്കുകയാണ് അവിടെ വച്ചായിരുന്നു അത്രേ യേശു തനിക്കു ചുറ്റും വലിയൊരു പുരുഷാരം തട്ടിച്ചു കൂടുകയും അവരോട് പ്രസംഗിക്കുകയും അവർക്ക് വിശക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇവർക്ക് എന്ത് കൊടുക്കും എന്ന് ആശങ്കപ്പെടുകയും ഒടുവിൽ അഞ്ചപ്പവും രണ്ട് മീനും ആരോ കൊണ്ടുവരികയും അതിനെ അയ്യായിരം പേർക്കായി വീതിച്ച് നൽകുകയും ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലം ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ പക്ഷേ അവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും ചിത്രീകരിക്കാനുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കാറിൽ കയറി വീണ്ടും ഈ ഗലീലി കടലിൻ്റെ തീരത്തു കൂടി കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ് കിഴക്കോട്ട് എന്ന് പറഞ്ഞാൽ ജോർദാൻ്റെ ധർത്തിയിലേക്ക് അപ്പോൾ അബ്ബാസ് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആരും കാണാത്തൊരു കാഴ്ച കാണിച്ചു തരാം ഇതുവരെ ഒരു ടൂറിസ്റ്റിനെയും ഞാൻ കൊണ്ടുപോയിട്ടില്ലെന്ന് മാത്രമല്ല ഇവിടെ വന്ന ഒരു ടൂറിസ്റ്റും കണ്ടിട്ടുമില്ലാത്തൊരു സ്ഥലം ഈ ഗലീലി കടലിൻ്റെ തീരത്തു കൂടെയുള്ള ഹൈവേയിലൂടെ കുറേ ദൂരം ഓടിയിട്ട് പിന്നെ ഒരു മൺപാതയിലേക്ക് വണ്ടി തിരിച്ചു ഓ ഒന്നൊന്നര ആൾ ഉയരത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്ന വിജനമായൊരു പ്രദേശത്തു കൂടെയുള്ള ഒരു മൺപാത കുറേ അങ്ങ് ചെന്നു കഴിയുമ്പോഴേക്കും ഈ മൺപാത ഇടുങ്ങിയിടുങ്ങി വരുന്നു ഈ രണ്ടു വശത്തും വളർന്നു നിൽക്കുന്ന പോത പോലെ വളർന്നു നിൽക്കുന്ന ആ പുല്ല് ഈ വണ്ടിയെ മൂടുന്ന മട്ടിലായി ആ പോതക്കാട്ടിലൂടെ ആ പുൽക്കാട്ടിലൂടെയായി പിന്നെ ഓട്ടം എനിക്ക് ഭയന്നായിത്തുടങ്ങി ഇതെങ്ങോട്ടാണ് എന്നെ അബ്ബസ് കൊണ്ടുപോകുന്നത് എന്ത് കാഴ്ചയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് ഒന്നും മിണ്ടുന്നില്ല ആ ഇടുങ്ങിയ പാതയിലൂടെ ആ മൺപാതയിലൂടെ ഏതോ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അബ്ബാസ് എന്നെ കൊണ്ടുപോവുകയാണ്